നേതാജി റോഡിൽ ഏങ്ങൂർ വീട്ടിൽ ജയപ്രകാശാണ് മരിച്ചത്. ഡോക്ടർ രഞ്ജിനിയുടെ ഭർത്താവാണ് ജയപ്രകാശ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം. അയൽവാസികളാണ് വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. വീടിന് തീ പിടിച്ചതെന്ന് കരുതി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. നാട്ടിക്കിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തുറന്നുകിടന്നിരുന്ന ജനൽപാളിയിലൂടെ വെള്ളമൊഴിച്ച് തീയണച്ചപ്പോഴാണ് ഒരാൾ കട്ടിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത്. ഇരുനില വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. വീടിന്റെ മുകളിലത്തെ വാതിൽ പൊളിച്ചാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്ത് കടന്നത്. സംഭവ സമയം ജയപ്രകാശ് വീട്ടിൽ തനിച്ചായിരുന്നു. ഇന്നുച്ചയ്ക്ക് 12:30 ജയപ്രകാശിനെ വീടിന് മുന്നിൽ കണ്ടിരുന്നതായി പറയുന്നു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ ജയപ്രകാശിന്റെ ഭാര്യ ഡോക്ടർ രഞ്ജിനി ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ജയപ്രകാശ്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നാട്ടിക ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ എ.എൽ. ലാസറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് തീയണച്ചത്.